ഇന്നത്തെ സ്വർണവില അറിയാൻ വേണ്ടിയിട്ട് വളരെയധികം ആകാംക്ഷയോടെയാണ് നിങ്ങൾ എല്ലാവരും നിൽക്കുന്നതെന്നറിയാം. അതിൻ്റെ മുമ്പ് എല്ലാവരും പറയുന്നത് വരാൻ പോകുന്ന സ്വർണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം. അതുവഴി നിങ്ങൾക്ക് വലിയ ലാഭമുണ്ടായേക്കാം. ഇന്നത്തെ സ്വർണവില പറയുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ആഗോള വിപണി സ്വർണവില 1725 US ഡോളറാണുള്ളത്. ഇനി കേരളത്തിലെ സ്വർണവിലേക്ക് വരാം. അതിൻ്റെ മുമ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെന്ന് വെച്ച് ഈ ഗോൾഡ് പ്രൈസിനെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാധിക്കുന്ന കാര്യം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റയും അതേപോലെ തന്നെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റയും അതേപോലെ തന്നെ റീറ്റെയിൽ സെയിലുമാണ് ഈ ആഴ്ചയിൽ. അതിൽ തന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ ഇന്ന് വരുന്നതാണ്. അപ്പോൾ ഇന്ന് രാത്രി സ്വർണവിലക്ക് വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടത്തിനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ തന്നെ വലിയ രീതിയിൽ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. അതിനേക്കാൾ ഉപരി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അറിയാമല്ലോ, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ. അത് എന്താണ് എന്നുള്ളത് പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനുശേഷം പറയാം എത്രയാണ് ഇപ്പോൾ വിപണി പ്രകാരം എന്നുള്ളത്. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധം തന്നെയാണ്. റഷ്യക്ക് കനത്ത തിരിച്ചടി നേരിട്ട ശേഷം റഷ്യ ഇപ്പോൾ കാർക്കിവ് മേഖലകളിൽ വല്ലാത്ത രീതിയിലുള്ള മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അറിയാമല്ലോ മരിയപോളിനൊക്കെ ഒരു പ്രയർ നഗരം എന്നുള്ള രീതിയിൽ ആ അതോസ്റ്റാൾ സ്റ്റീൽ പ്ലാന്റിൻ്റെ അവിടെയൊക്കെ അറ്റാക്ക് ചെയ്ത് ആകെ ഇല്ലാതാക്കിയത്. അതേപോലെയുള്ള ഒരു മിസൈൽ ആക്രമണം ഇനി റഷ്യ നടത്തിയ അത്ഭുതപ്പെടാനില്ല. എനിവേ ഓൾറെഡി ദ സ്റ്റാർട്ടഡ്. മോർ ഓവർ റഷ്യ ന്യൂക്ലിയർ പവർ ദ ക്ലോസ് ബിക്കോസ് ദാറ്റ് മച്ച് കൈൻഡ് ഓഫ് യുനോ അൺസെർട്ടനിറ്റി അവിടെയുണ്ട്. സോ സേഫ്റ്റി എന്ന ഭാഗമായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ന്യൂക്ലിയർ റേഡിയേഷൻ പുറത്തേക്ക് വികരണം ചെയ്യുന്ന ന്യൂക്ലിയർ വെപ്പൺസ്, ഐ മീൻ ന്യൂക്ലിയർ സ്റ്റോർസ് ഇപ്പോഴും അവിടെയുണ്ട്. ന്യൂക്ലിയർ എലമെൻസുകളായിട്ടും എല്ലാം അവിടെ തന്നെയുണ്ട്. സോ വേൾഡും യൂറോപ്പും എല്ലാം വളരെയധികം ആശങ്കാജനകത്തിൽ തന്നെയാണ്. ബട്ട് അറിയാമല്ലോ പുടിൻ എന്ന് പറയുന്ന പുടിൻ്റെ വെപ്പൺസ് എല്ലാം കാലഹരണപ്പെട്ടതാണെന്നുള്ള ഒരു വല്ലാത്ത രീതിയിൽ, ഐ മീൻ ടാങ്കറുകൾ കൊണ്ടുള്ള അറ്റാക്ക് കൊണ്ട് കാര്യമില്ല, പഴയ കാലത്തെ പോലെയല്ല, ഇപ്പോൾ ഡ്രോണുകൾ കൊണ്ടുള്ള അറ്റാക്കാണെന്നുള്ളത്, അല്ലെങ്കിൽ പോലെ ജാവലിൻ ആൻറ്റി ടാങ്കർ മിസൈൽസുകൾക്ക് അല്ലെങ്കിൽ സ്റ്റിങ്ങേഴ്സുകൾക്ക് അവർക്കാണ് പ്രാധാന്യം എന്നുള്ളത് ലോകം തിരിച്ചറിഞ്ഞ ഒരു ഈ സമയത്ത് പുടിൻ തിരിച്ചടി നേരിട്ടൊക്കെയാണ്. സോ വിജയിക്കാതെ പുടിന് തലയുയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നാൽ വന്നിട്ടുണ്ട് ഏകദേശം. മൊറവ് റഷ്യയിൽ തന്നെ വിമർശനങ്ങൾ നേരിടുന്ന ഈ പശ്ചാത്തലത്തിൽ ദ മാൻ വൺസ് ഡിറ്റർമിൻ ഈസ് അൺകോംപ്രമൈസ്ഡ് ഹി വിൽ ഗോ വിത്ത് ഹിസ് വാർ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം യുദ്ധവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ കൂടുതൽ മിസൈൽ ആക്രമണം, കൂടുതൽ നാശനഷ്ടങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുവഴിയും ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോകും. ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഈ യുക്രൈൻ റഷ്യ യുദ്ധം ഗോൾഡ് 40 വീണ്ടും തോൽപ്പിക്കും. കാരണം തോൽപ്പിക്കാതിരിക്കണമെങ്കിൽ റഷ്യ കയ്യും ഇപ്പോൾ തന്നെ അവർ എന്താ ടാങ്കറുകളും മറ്റും അവിടെ ഉപയോഗിച്ച് പേടിച്ച് പിന്തിരിഞ്ഞോടിയ പോലെയാണുള്ളത്. സോ എന്താ ഇനിയെങ്കിലും എന്താ അവർ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ അവർക്ക് നിർബന്ധരാകും. അവർ വീണ്ടും വലിയ രീതിയിൽ അറ്റാക്ക് നാശനഷ്ടങ്ങൾ നോക്കാതെ തന്നെയുള്ള സക്സസ്സിന് വേണ്ടിയിട്ടുള്ള അറ്റാക്കിന് സാധ്യതയുണ്ടാവും. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ഇന്ത്യയിൽ പറയുന്നത് മലയാളത്തിലാണ്. മറ്റൊരാൾ ഇംഗ്ലീഷ് അറിയുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചാനൽ ഡീൽ ചെയ്യുന്ന ഒരാൾ ഇത് കേട്ടിട്ട് ഇതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ട് അദ്ദേഹം ഇംഗ്ലീഷിൽ പറയും. ഇംഗ്ലീഷിൽ പോയി പറഞ്ഞ അവസാനം ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ റഷ്യൻ ഭാഷയിലോ ഒക്കെ ആയിട്ട് തന്നെ പുടിൻ്റെ ജയിലെത്തും. അങ്ങനെ വേൾഡ് അരക്ഷരാവസ്ഥ. മീഡിയ ആവശ്യത്തിനുള്ള പങ്ക് ഇന്ത്യയിൽ അടക്കം ഇന്ത്യയിൽ സംഭവമാക്കി പറയല്ല, ഇങ്ങനെ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ കൊടുങ്കാറ്റായി അടിച്ച് അത് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധത്തിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. അത് കരുതി പണ്ടൊന്നും യുദ്ധം നടന്നിട്ടില്ല എന്നല്ല, മീഡിയാസ് ഇല്ലാത്ത കാലത്തും അന്ന് ആ രീതിയിലുള്ള മീഡിയാസിൻ്റെ ലെവലിൽ തന്നെയായിരിക്കാം, ചെവികളിലൂടെ തന്നെയായിരിക്കാം യുദ്ധങ്ങൾ. യുദ്ധത്തിന് ഈ മൂപ്പ് കൂട്ട എന്ന് പറയുന്ന ഫാക്ടർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. യുദ്ധത്തിലായാലും മനുഷ്യർ തമ്മിലായാലും ഫൈറ്റിലായാലും പോലും എനിവേ എന്തരേലൊന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. എന്തരേൽ ഇപ്പോൾ ചെയ്ത് തെറ്റ് എനിവേ എന്തരേലും വാർത്തയും ഗോൾഡ് റേറ്റ് നിങ്ങളിലേക്ക് അറിയിക്കുക എന്നുള്ള ഇതാണ് ഉള്ളത്. മൊറോവർ ഏതാ ഒരു ന്യൂസ് എന്തൂസിയാസം അതുകൊണ്ടല്ലോ ഇത് തന്നെയാണ് വേൾഡിൽ ഇപ്പോൾ കൂടുതൽ പ്രോബ്ലംസിനും മറ്റുള്ളതിനൊക്കെ കാരണം. എനിവേ പറഞ്ഞതന്നേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്ന നെഗറ്റീവ് കാര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കെട്ടിട്ട് വളരെയധികം അത്യാവശ്യമാണ്. യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ആരാണ് താഴ്ന്നു കൊടുക്കുന്നത് അവനാണ് ശക്തനും വിജയും എന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് എന്ത് റിയൽ. ബട്ട് ദിസ് മാൻ ഈസ് ഗോയിങ് വിത്ത് വാർ സോ ഗോൾഡ് പ്രൈസ് വിൽ ഗോ. അതാണ് എന്ത് റിയലിന് പറയാനുള്ളത്. മൊറോവർ അല്ലെങ്കിൽ ദാ സപ്പോർട്ട് ഈ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റയും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റയും കൂടി വരുന്നതോടുകൂടി വി ക്യാൻ യുനോ നമുക്ക് പറയാൻ കഴിയും 90% പോസിബിലിറ്റി ഗോൾഡ് പ്രൈസ് വിൽ ഗോ ഇൻ ദിസ് വീക്ക് എസ്പെഷ്യലി ടുഡേ നൈറ്റ് ഓർ ടുമാറോ നൈറ്റ്. ലാസ്റ്റ് ടൈം കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ വന്ന രാത്രി ഗോൾഡ് വല്ലാതെ ഒന്നും ഉയർന്നു, ബട്ട് അല്പം അങ്ങ് എന്തായി അത് ന്യൂട്രലിലേക്ക് വീണ്ടും വന്നു ഉയർന്ന ശേഷം ലാഭയുടെ ശേഷം. പക്ഷേ കഴിയാൻ മുമ്പത്തെ എല്ലാ കൺസ്യൂമർ പ്രൈസും, പക്ഷേ അതിന് ശേഷമുള്ള 2-3 ദിവസങ്ങൾ ഉയർന്നു കേട്ടോ. എന്തിനാ എൻ്റെ മാനം കാത്തു
പിന്നെ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ശനി മുമ്പത്തെ എല്ലാ ദിവസങ്ങളും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വന്നപ്പോൾ തന്നെ ഗോൾഡ് ഉയർന്നിട്ടുണ്ട്. ബിക്കോസ് ഇൻഫ്ലേഷൻ നമ്പർ എബോ 8 തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. മോർ ഓവർ ഫുഡ് പ്രൈസ് കോർ ഇൻഫ്ലേഷൻ ദാറ്റ് നമ്പർ ആൾസോ ഹൈ, സോ വി ക്യാൻ എക്സ്പെക്ട് ഇൻഫ്ലേഷൻ നമ്പർ വീക്ക് എക്കണോമിക് ഡേറ്റ ഡോളർ ഇൻഡെക്സിനെ താഴ്ത്തും, ഗോൾഡ് പ്രൈസിനെ ഉയർത്തും. മോർ ഓവർ 20-year ഹൈന് ശേഷം ഡോളർ 2-week ലോക്കിലേക്ക് ഐ മീൻ രണ്ടാഴ്ചയിലെ ഏറ്റവും ലോ പ്രൈസിലേക്ക് ഡോളർ ഓൾറെഡി വീണിട്ടുണ്ട്. ഈ എക്സ്പീരിയൻസ് ഈ ഒരു എന്താ ക്ലൈമറ്റിൽ നമുക്ക് ഗോൾഡിനെ വിലയിരുത്തുകയാണെങ്കിൽ ഇന്നിപ്പോൾ 80 രൂപ കൂടുകയോ അല്ലെങ്കിൽ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതിരിക്കുകയോ ചെയ്തേക്കാം എന്നുള്ള നിലയിലാണ് വിപണി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറയുന്നത് 37,400 രൂപ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഫോർ യുവർ സപ്പോർട്ട്സ്.